Thank you, Jitri. Do you ever wonder where mathematics can take you? I do always. But then I realized everything around us is mathematics. So mathematics can sure take us easy. But the more back to the topic today, the other day. Now, I welcome you to the event. I know. Each and everyone. Kavya? Yes, ma'am. Audible ano ya? Yes, audible ano. Yes, audible ano. Continue. Good afternoon to one and all present. Mathematics is not just a subject. If it is a part of our life, most of us here are math lovers, but not all of us are aware of opportunity to in the field of mathematics. On behalf of the Department of Mathematics and Statistics of Providence Women's College, I welcome our dear resource person, Mr. Anup sir, to provide us with information of career opportunities for maths students. Welcome, sir. Thank you so much. I also welcome our dearest HOD, Aishwarya ma'am. Thank you, Kavya. Other teachers and students to today's section. Thank you. Thank you, Kavya. Now let's move on to the main part of the event. For that, we have Anup sir, the faculty of MATLAB here today. With a heart full of gold, I invite you to take over the session. Hi, good afternoon all. Good afternoon, so, sir. Thank you so much for inviting MATLAB Kitchen for such an orientation for you all. Okay. I hope you can see this presentation too, right? Yes, sir. Okay, fine. Okay, our topic is on where can math take us? So before we start, let me tell you something about MATLAB Question. Okay, MATLAB Question was 2016 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആക്ച്വലി ഇത് ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ആക്ച്വലി വി ആർ എ ടീം. പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിറങ്ങി പല ആൾക്കാരുള്ള ഒരു ഒരു അങ്ങനെയാണ് ഞങ്ങളിത് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വളരെ കാലമായിട്ട് ഏകദേശം ഒരു 10-11 വർഷത്തോളമായിട്ട് ഈ മാത്തമാറ്റിക്സിൻ്റെ ഹയർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ഇങ്ങനെ കുട്ടികളുമായിട്ട് സ്ഥിരമായിട്ട് സംവദിക്കാറുള്ള ഒരു ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിന്റെ നിലവിലെ ഒരു സ്റ്റേറ്റസ് ആക്ച്വലി വൈ സ്റ്റുഡൻസ് ആർ ഓപ്റ്റിംഗ് ഫോർ മാത്തമാറ്റിക്സ് ആൻഡ് നോട്ട് ഓപ്റ്റിംഗ് ഫോർ മാത്തമാറ്റിക്സ് എന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട്. ആൻഡ് എന്താണ് ആക്ച്വലി മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് കുട്ടികൾ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെ കുറിച്ചും അവർ എത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നതിനെ കുറിച്ചും ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അങ്ങനെ 2016 മുതൽ ഞങ്ങൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ഇത് ചെയ്തു തുടങ്ങിയിരുന്നു. അപ്പോ എനിവേ ഈ COVID-19 ശേഷം 2020 ശേഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രമായിരുന്നു കൊടുത്തോണ്ടിരുന്നത് കൊച്ചി ബ്രാഞ്ചില്. അത് പത്തടിപ്പാലത്താണ്, മെട്രോ സ്റ്റേഷൻ്റെ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്താണ് ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ ഓഫ്ലൈൻ സെഷൻസ് മാത്രമായിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഈ COVID-19 ലോക്ക്ഡൌണിന് ശേഷം ആക്ച്വലി ഞങ്ങൾക്കത് ആസ് യു ഓൾ നോ ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഗ്രാജുവലി ഓൺലൈൻ മോഡിലേക്ക് കംപ്ലീറ്റ് മാറി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്.
അപ്പൊ ഗുണങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഫോക്കസ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗുണങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഇപ്പൊ ആസ് യു ഓൾ നോ, ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കുന്നത് സി, ഞാൻ എറണാകുളത്തും നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തുള്ള കുട്ടികളായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സംവദിക്കാൻ പറ്റുന്ന തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സോ അത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണും. അപ്പൊ അങ്ങനെ വളരെയധികം കുട്ടികളുമായിട്ട് ഇങ്ങനെ സംവദിക്കാനും മാത്തമാറ്റിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം പൊതുവെ കുറവാണ്. മറ്റ് ഇതുപോലെ എഞ്ചിനീയറിങ്ങോ അതുപോലെയുള്ള ബാക്കി ഏരിയ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് കുറവാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അത് കുറയുന്നു എന്നുള്ളത് നോക്കുന്നത് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനൊക്കെ ഞാൻ ഗ്രാജുവലി നോക്കാം, അതിലേക്ക് വരാം. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇതുപോലെയുള്ള മാത്തമാറ്റിക്സ് ഓറിയന്റഡ് ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പക്ഷെ കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഇൻഡസ്ട്രി ആയിട്ട് കൂടുതൽ കൂടുതൽ നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ചുകൂടെ വലിയ ഒരു ഒരു എന്താ പറയാ നല്ല രീതിയിൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഐ മീൻ അക്കാഡമിക്കലി അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും നല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പാസ്സാകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പൊതുവെ മാർക്കറ്റിലുള്ള റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ ഫീസിബിൾ ആയിട്ടുള്ള ചില പ്രോഗ്രാംസ് ഒക്കെ കോളേജുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നടത്തും. അത് ഒരു വിധത്തിൽ നല്ലൊരു ശതമാനം കോളേജുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം മെയിൻലി ആക്ച്വലി ഇറ്റ് ഈസ് എ സർവീസ്. ഇത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് വളരെ മനോഹരമായ ഒരു സബ്ജക്ട് ആണെന്ന് നിങ്ങൾക്ക് അതിൽ പറയാം. എന്താണ് നിങ്ങൾ ബി എസ് സി മാത്തമാറ്റിക്സ് ചൂസ് ചെയ്തിരിക്കുക? അപ്പോൾ ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഉള്ള അവസരങ്ങളെ കുറിച്ചും അല്ല മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് എന്താണ് ആക്ച്വലി നമ്മൾ മാത്തമാറ്റിക്സിൽ കൂടുതലായിട്ട് ചെയ്യേണ്ടത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വളരെ മനോഹരമായ ഒരു ഒരു ഭാവിയെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. എന്ത് സംശയം നിങ്ങൾക്ക് ഇടയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ രണ്ടുപേരാണ് നിങ്ങൾക്ക് സെഷൻ എടുക്കാം. എന്റെ സെഷന് ശേഷം ഒരു സാർ എടുക്കുന്നുണ്ട്. അപ്പൊ ആ സാറിനോട് നിങ്ങൾ ഡൗട്ട് ഫ്രീ ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ ലെറ്റ്സ് മേക്ക് ഇറ്റ് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. ഓക്കെ, അപ്പോ നമുക്ക് ഇനിയിപ്പോ നല്ല എന്റെ കണ്ടന്റിലേക്ക് വരാം. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് സെഷനിൽ ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ബ്രീഫായിട്ട് എന്താണ് സി ആക്ച്വലി എന്താണ് മാത്തമാറ്റിക്സ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മാത്തമാറ്റിക്സ് എന്നത് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ഡിഗ്രി പി ജി സ്റ്റുഡൻസ് എന്നൊക്കെ എന്താണ് മാത്തമാറ്റിക്സിനെ കുറിച്ച് ജനറൽ ആയിട്ട് ചിന്തിക്കുക. ഓക്കെ, അതുപോലെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ജനറൽ ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ സ്പെസിഫിക് ആയിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് സെക്കൻഡ് സെഷൻ ഹാൻഡിൽ ചെയ്യുന്ന സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, ഒരു ജനറൽ ഐഡിയ എന്താണ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ സാധാരണ നമ്മൾ ചിത്രത്തിലുള്ളത് എന്താണ് അവിടെ നമ്മൾ എങ്ങനെ മാറി ചിന്തിക്കണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് മാത്തമാറ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ എന്താണ് ഇൻഡസ്ട്രി നമ്മളോട് ഡിമാൻഡ് ചെയ്യുക, ഇത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം. ഓക്കെ, സോ മേ ബി നിങ്ങൾ ഇതുവരെയുള്ള ഒരു ഒരു മാത്തമാറ്റിക്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഡിഗ്രി പഠനത്തെ കുറിച്ചുള്ള ഒരു ഒരു ചിന്താഗതി ഒരു പക്ഷേ ഒരല്പം മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ അത് എങ്ങനെയാണ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് മാത്തമാറ്റിക്സ് എന്നെ കുറിച്ച് ജനറലി നമ്മൾ പറയാറുള്ളതാണ് അല്ലെ. അപ്പൊ എല്ലാരും കേട്ടിട്ടുള്ള ഒരു തിയറി ഉണ്ട്, വിത്തൗട്ട് മാത്തമാറ്റിക്സ് ദ വേൾഡ് ഈസ് എ ബിഗ് സീറോ എന്ന് പറയുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാം. എല്ലാവരും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കോമൺ വേർഡ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ ഗ്രേറ്റ് വേർഡ്സ് ഓഫ് ചക്കോ മാഷ് അല്ലെ, സ്ഫടികം എന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു കമന്റ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സിനെ കുറച്ചുകൂടെ ആൾക്കാർ ഭംഗിയായിട്ട്, ഞാൻ നേരത്തെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഭീകര സബ്ജക്ട് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതിനുശേഷം മാത്തമാറ്റിക്സിനെ കുറച്ച് ക്ലാസിക്കലി ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഒരു വാസ്തവം. ശരിയല്ലേ? ഇതെപ്പോഴും നമ്മൾ കൂട്ടുകാരും നമ്മുടെ എന്താ പറയാ നമ്മുടെ നാട്ടിലുള്ളവരും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ കൊച്ചു അനിയന്മാരും അനിയത്തിമാരും വളരെ സീനിയർ ആളുകൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ ചാക്കോ മാഷിന്റെ മാത്തമാറ്റിക്സിനെ കുറിച്ചുള്ള വചനങ്ങൾ. നമ്മൾ കണ്ടിട്ടുള്ള മാത്തമാറ്റിക്സിനെ കുറിച്ചുള്ള വേർഡിങ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഡിഗ്രിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പി ജിക്ക് പഠിക്കുമ്പോൾ ഏബലും ഓയിലറും അതുപോലെയുള്ള വലിയ അല്ലെ അങ്ങനെയുള്ള സയന്റിസ്റ്റിന്റെ വാക്കുകൾ കേട്ടിരുന്നിടത്താണ് ചാക്കോ മാഷ് ഇങ്ങനെ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അടിച്ചത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതാണ് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കാറുള്ള ഒരു വാസ്തവം എന്ന് പറയാം. പക്ഷേ ചാക്കോ മാഷ് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാണെങ്കിൽ നമ്മളിതൊരു കോമഡി ആയിട്ടാണ് പൊതുവെ എല്ലാവരും കാണാറുള്ളത്, റൈറ്റ്? പക്ഷെ അത് വാസ്തവമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. ഓക്കെ,
ഇനി പബ്ലിക് എന്താണ് മാത്തമാറ്റിക്സിനെ കുറിച്ച് ചിന്തിക്കാന്നറിയും. ജനറലി പബ്ലിക് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്ന ചോദിച്ചാൽ, നിങ്ങൾ വെറുതെ ആളോട് ഇറങ്ങിയിട്ട് നിങ്ങളിപ്പോ എന്തിനാ പഠിക്കുന്നത്, പി എസ് സി മാത്സ് ആണ് എന്ന് പറയുമ്പോൾ വെറുതെ മാത്തമാറ്റിക്സ് ഒക്കെ എങ്ങനെ പഠിക്കാൻ പറ്റൂ? ഐ മീൻ ഭയങ്കര ഞാൻ പഠിച്ചപ്പോ എനിക്ക് ഒന്നും മനസ്സിലാകാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു എന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഒരുപക്ഷെ ഒരു ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് അതിനകത്തൊരു ഒരു കുട്ടിയുടെ കഥയാണ്. ആ കുട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, റൈറ്റ്, ഓ ഈ നശിച്ച മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പൊ അത് സി ദാറ്റ് ഈസ് വാട്ട് ദ ഇമേജ് ക്രിയേറ്റഡ് ബൈ ദ പബ്ലിക് അബൌട്ട് മാത്തമാറ്റിക്സ്, റൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു ഇമേജ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പൊ അതിനകത്ത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ സംതിങ് ഡിഫറെന്റ് അല്ലെ. നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്ത് താല്പര്യം ഉണ്ടായിട്ടാണ് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ അതാണ്, നിങ്ങൾ എന്തിനാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രാജുവേഷൻ കോഴ്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നതാണ്? നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഒരുപക്ഷെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ വന്ന എല്ലാ ടീച്ചേഴ്സും എക്സെപ്റ്റ് ലാംഗ്വേജ് ബാക്കിയുള്ള സെക്കൻഡ് ലാംഗ്വേജ് സബ്ജക്ട് ഒക്കെ മാറ്റി നിർത്താൻ ബാക്കി മാത്തമാറ്റിക്സ് എല്ലാ ടീച്ചേഴ്സും ഒരുപക്ഷെ നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഞാനത് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ നിങ്ങളുടെ ഉത്തരം പറയാം. നിങ്ങൾ എന്തിനാണ് മാത്തമാറ്റിക്സ് ഗ്രാജുവേഷൻ ചൂസ് ചെയ്യുന്നുള്ളതാണ്? ജനറലി ഞാൻ പറയാം, നിങ്ങളെ സംബന്ധിച്ച് എനിക്കൊരു ഡിഗ്രി വേണം. ഇതൊരു 90% കുട്ടികളും ചിന്തിക്കുന്ന അങ്ങനെയാണ്, നമുക്കൊരു ഡിഗ്രി വേണം, അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് എടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇല്ലെങ്കിൽ ഇപ്പൊ എന്റെ മാത്തമാറ്റിക്സിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു ഞാൻ മാത്തമാറ്റിക്സ് എടുത്തിരുന്നതെങ്കിൽ ഇപ്പൊ പ്രൊവിഡൻസ് കോളേജിൽ ഈ ബാച്ചിൽ എത്ര പേര് എത്ര കുട്ടികളുണ്ടെന്ന് കരുതില്ല. ഇനി ഇവിടെ ഒരു 40 കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ 40 കുട്ടികളും മാത്തമാറ്റിക്സ് താല്പര്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ 40 കുട്ടികളും ഹയർ എഡ്യൂക്കേഷൻ മാത്തമാറ്റിക്സിൽ തന്നെ പോയാൽ അങ്ങനെയുള്ള കേരളത്തിലെ എന്തുമാത്രം സ്ഥാപനങ്ങളിൽ നിന്നും ഈ പറയുന്ന 40-30 കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ പോകുന്നെങ്കിൽ ഇന്ന് മാത്തമാറ്റിക്സ് കൊണ്ട് നമ്മുടെ കേരളം മുഴുവൻ അറിയാം. അപ്പൊ അതുകൊണ്ട് വാസ്തവം അതല്ല ആക്ച്വലി. മാത്തമാറ്റിക്സിന് ശേഷം നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്, അതാണ് അതിന്റെ ഒരു മെയിൻ ഉത്തരം എന്ന് പറയാം. ഇപ്പൊ ഇതിനകത്ത് തന്നെ ബി എസ് സി മാത്തമാറ്റിക്സിന് ശേഷം കുറെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എം ബി എക്ക് പോകാനായിരിക്കാം, കുറെ ആൾക്കാർ ബാങ്ക് കോച്ചിങ്ങിനായിരിക്കാം ഇഷ്ടപ്പെടുക, കുറെ ആൾക്കാർ സിവിൽ സർവീസിനായിരിക്കാം ഇഷ്ടപ്പെടുക, കുറെ ആൾക്കാർ എം എസ് സി മാത്തമാറ്റിക്സിനായിരിക്കാം ഇഷ്ടപ്പെടുക. ഇതൊന്നും അല്ലാതെ വേറെ ഏതൊരു മേഖലയിലേക്ക് തിരിഞ്ഞു ഇഷ്ടംപോലെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഫോർ എ ഡിഗ്രി ആണ് ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനകത്ത് നല്ല ശതമാനം കുട്ടികളും പ്രൊവിഡൻസ് കോളേജിൽ പഠിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കാം. അപ്പൊ അവർ അവർക്കെന്നാ മാത്തമാറ്റിക്സിനെ എടുത്തേക്കാം എന്ന് വിചാരിച്ച് വന്ന കുട്ടികളായിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ. അതുകൊണ്ട് ഞാനത് നിങ്ങൾ ഉത്തരം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക ഇതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുക. അതിനകത്ത് തീർച്ചയായിട്ടും ഞങ്ങൾ മാത്തമാറ്റിക്സുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ട് മാത്തമാറ്റിക്സ് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ബി എസ് സി മാത്തമാറ്റിക്സ് എടുത്തത് എന്ന് കേൾക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ സി, അപ്പം എനിവേ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ പറയുന്ന 40 സ്റ്റുഡൻസിനകത്ത് ഞാൻ ഈ പറയുന്ന കാറ്റഗറി എല്ലാത്തിലുള്ള കുട്ടികളുണ്ടാവും, ഈ പറയുന്ന എല്ലാ കാറ്റഗറികളുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരുപക്ഷെ സിവിൽ സർവീസിന് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിവിൽ സർവീസ് എയിം ചെയ്യുന്ന ഒരു കുട്ടിയതിനകത്ത് ഉണ്ടായിരിക്കാം. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്ന ഇതാണ്, അയാൾക്ക് എന്തുകൊണ്ട് മാത്തമാറ്റിക്സിനകത്ത് കുറച്ചെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക? അത് സിവിൽ സർവീസ് ഓക്കെ, ദാറ്റ് ഈസ് ഒരു പാർട്ട്. അപ്പൊ ഡിഗ്രി വരെ നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് മാത്തമാറ്റിക്സിനകത്ത് എനിക്ക് എന്റെ ഭാഗത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കും. അപ്പൊ ആ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് ഇതൊരു കരിയറായിട്ട് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അപ്പോ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതെങ്ങനെ മാത്തമാറ്റിക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ലെറ്റ്സ് സീ ഓപ്പർച്യൂണിറ്റീസ് മെയിൻ ആയിട്ട് ഇതാണല്ലോ നമ്മളിപ്പോ ഒരു പഠിക്കുക എന്നുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ വളരെ ആലങ്കാരികമൊക്കെ ആയിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനാകണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിന്റെ ഒരു ആക്ച്വലി മെയിൻ റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷനാണ്. ഒരു പ്രൊഫഷൻ നമുക്ക് വേണം, അത് എന്ത് പ്രൊഫഷനും ആവാം, ബട്ട് ഒരു പ്രൊഫഷൻ വേണം. അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള നമുക്ക് നമ്മളെയും നമ്മുടെ ഫാമിലിയെയും എങ്കിലും അല്ലെ ജീവിക്കാൻ ആവശ്യമായ അത്യാവശ്യം കുറച്ച് വരുമാനം നമുക്ക് മന്ത്ലി വേണം. അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് ജനറലി നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പൊ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടീച്ചിങ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കാണുന്നതും. നിങ്ങൾ കണ്ടിട്ടുള്ള മാത്തമാറ്റീഷ്യൻസ് ഇൻക്ലൂഡിങ് അസ്, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സുകാരാണ്. ഞങ്ങളും ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന അധ്യാപകരായിട്ട് തന്നെയാണ്, ഞങ്ങളും അധ്യാപകരാണ്.
അപ്പൊ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ആണ് നിങ്ങൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ബാക്കി ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ളതും എന്ന് പറയാം. അപ്പൊ ഈ ടീച്ചിങ്ങിന് പലതര പല തലങ്ങളുണ്ട്. അതിപ്പോ ഒരു ഒരു എൽ കെ ജി കുട്ടിയെ എന്താ പറയാ മാത്തമാറ്റിക്സിന്റെ അഡീഷൻ അല്ലെങ്കിൽ നമ്പേഴ്സ് പഠിപ്പിക്കുന്നത് തുടങ്ങി ഏതെങ്കിലും വലിയ MIT പോലെയുള്ള നമ്പർ വൺ യൂണിവേഴ്സിറ്റികളിലെ മാത്തമാറ്റിക്സ് പഠിക്കുന്ന പ്രൊഫസർ വരെ ആവാം. സി ബട്ട് സ്റ്റിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ടീച്ചിങ് തന്നെയാണ്. അതിന് പല തലങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 10th class കഴിഞ്ഞിട്ട് ടി സി എടുത്താൽ നമുക്ക് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th class വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം. പി ജി കഴിഞ്ഞിട്ട് നിങ്ങളൊരു സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം. ആൻഡ് അതിനുശേഷം പി ജി കഴിഞ്ഞിട്ട് നെറ്റ് വേൾഡ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിലാവും. പിന്നെ അതിന്റെ ബാക്കിയുള്ള എന്താ പറയാ പ്രൊമോഷൻ അതങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ഇതാണ് ടീച്ചിങ്ങിന്റെ ഒരു ചെറിയ. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നേ ഇല്ല. ടീച്ചിങ്ങിനെ കുറിച്ചല്ല ആക്ച്വലി നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം ഇറ്റ് ഈസ് ദേർ. ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഈസ് ദേർ ബിക്കോസ് ഞാൻ ആദ്യം ഒരു കാരണം പറഞ്ഞല്ലോ, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിന് സമൂഹത്തിന് മാത്തമാറ്റിക്സിനോടുള്ള ഒരു ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ട് എ സബ്ജക്ട് ഇറ്റ് ഈസ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടീച്ചിങ് എന്ന് പറയുന്ന എല്ലായ്പ്പോഴും മാത്തമാറ്റീഷ്യൻസിന് സ്കോപ്പ് ഉള്ള ഒരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് പൊതുവെ മാത്തമാറ്റിക്സ് അറിയാത്ത ആൾക്കാരായിരിക്കും സമൂഹത്തിൽ കൂടുതൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ പക്ഷെ അവർക്കെങ്കിലും സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും മാത്തമാറ്റിക്സ് പഠിക്കേണ്ട ആവശ്യം വന്നേക്കാം. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ജോബ് ഈസ് ഓൾവേസ് ദയർ ടീച്ചിങ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ഓപ്റ്റ് ചെയ്യാനുള്ളത്, അതിനെ കുറിച്ച് ഞാൻ കൊടുത്തിട്ട് പറയുന്നില്ല. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് റിസർച്ച് ആണ്. റിസർച്ച് റിസർച്ച് എന്ന് പറയുന്നത് ദോസ് ഹു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ്, ലൈക് ഇപ്പം BSc മാത്സ് എടുത്തു, അതിന് ശേഷം MSc എടുത്തു, അതിന് ശേഷം എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്തു, എനിക്ക് റിസർച്ച് തന്നെ ചെയ്യണം, PhD ചെയ്യണം എന്ന് പറഞ്ഞു പോയി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. ഞാൻ ഇവിടുത്തെ ഉദ്ദേശിച്ച റിസർച്ച് അക്കാഡമിക് റിസർച്ച് ആണ് കേട്ടോ, അക്കാഡമിക് റിസർച്ച് ആണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു 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 കൈൻഡ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതും അതിനെ കുറിച്ചും ഞാൻ ഫർദർ പറയുന്നില്ല, അതും ഉടനെക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഇസ് എന്താണ് ഇൻഡസ്ട്രി? നമ്മുടെ ഇൻഡസ്ട്രിക്ക് മാത്തമാറ്റിക്സ് വേണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്. ഞാൻ പറയാൻ പോകുന്ന മെയിൻ ടോപ്പിക് ഇൻഡസ്ട്രിക്ക് എങ്ങനെയാണ് മാത്തമാറ്റീഷ്യൻസിനെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല MSc മാത്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാൾ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ്, ഇപ്പൊ പ്രൊഡൻസ് കോളേജൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചില കമ്പനികളൊക്കെ പൊതുവെ മാത്തമാറ്റിക്സ് MSc മാത്സ് ഉള്ള കോളേജിൽ വന്നിട്ട് മാത്തമാറ്റീഷ്യൻസിനെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്തത് പൊതുവെ അങ്ങനെ ഒരു കോമൺ ട്രെൻഡ് നിലവിലില്ല. ഇപ്പൊ ദർ ആർ കേസസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചില കോളേജുകളിലൊക്കെ വന്നിട്ട് അവർ ചില മാത്തമാറ്റീഷ്യൻസിനെക്കുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അത് കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് കുറവാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അത് കാരണം എന്താണെന്ന് ഒരുപക്ഷെ എന്നൊക്കെ കൂടുതൽ ഒരു സെക്കൻഡ് സെഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഒരു കമ്പനി ഡയറക്റ്റ് ഒരു മാത്തമാറ്റീഷ്യനെ സെലക്ട് ചെയ്യുന്നത്. അത് അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം സാറ് ചോദിച്ചത് പറയാം. ഞാൻ അതിന്റെ ഒരു ഒരു ഹിന്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറയും. ഓക്കെ, ഇപ്പൊ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നമുക്ക് മാത്തമാറ്റിക്സ് വർക്ക്ഔട്ട് ആവുക എന്നുള്ളതാണ് മാത്തമാറ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, അപ്പൊ ഇത് ഞാൻ രണ്ട് എക്സാമ്പിൾ നിങ്ങളോട് പറയാം. രണ്ട് എക്സാമ്പിൾ, ഈ രണ്ട് എക്സാമ്പിൾ ഞാൻ വെറുതെ എക്സാജറേറ്റ് പറയുന്നതല്ല, ഇത് എന്റെ പേഴ്സണൽ അനുഭവത്തിലുള്ള എന്റെ ഇൻഡസ്ട്രിയൽ എക്സാമ്പിൾസ് ആണ്. ഒന്ന്, നിങ്ങൾ ഈ ഒരു ടേം കേട്ടിട്ടുണ്ടോ എന്ന് കരുതുന്നുണ്ട്, ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ, ഇപ്പൊ നിലവിലുള്ള ഈ കോവിഡ് സിറ്റുവേഷനിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു 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 സെർട്ടൻ കമ്പോണന്റ് ആണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം, ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇപ്പൊ നിങ്ങളൊരു പെട്രോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പെട്രോളിനകത്ത് എത്ര മാത്രം മാലിന്യമുണ്ട്, ഇതിന്റെ ഈ പെട്രോളിനകത്ത് എത്ര മാത്രം മണ്ണെണ്ണയുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ ഈ ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ് എന്ന് പറയുന്ന ഒരു മെഷീനകത്തോട്ട് കയറ്റി വിടും, എന്നിട്ട് അതിന് കൃത്യമായിട്ട് പറയും ഇത്ര പേഴ്സൻറ്റേജിനകത്ത് മണ്ണെണ്ണയുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇതുപോലെ തന്നെ ഇപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ ഓക്സിമീറ്റർ എന്നൊക്കെ പറഞ്ഞ നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ഓക്സിമീറ്റർ എന്ന് വെച്ചാൽ ഓക്സിജന്റെ അളവ് ടെസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ഈ ഓക്സിജന്റെ പ്യൂരിറ്റി ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, എത്ര മാത്രം ഉണ്ട് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിനകത്ത് ഇപ്പൊ ഓക്സിജൻ കൊടുക്കുന്ന അതിനകത്ത് ഓക്സിജനൊക്കെ കൂടുതൽ കണ്ടന്റ് കാർബൺ ഡൈ ഓക്സൈഡ് വന്ന പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഇങ്ങനെയുള്ള ഗ്യാസുകളുടെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ്. ജനറലി നമ്മൾ പറയാം, ഇതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇതുണ്ട്. അപ്പോ ഇതിന്റെ ഒരു ഇൻഡസ്ട്രിയൽ ലേണിംഗ്സ് ഇതിനകത്ത് മാത്തമാറ്റിക്സ് എവിടെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം. അപ്പോ സി എന്റെ ഒരു ഫ്രണ്ടിന് ഇത് ഈ ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ് ക്രിയേറ്റ് ഉണ്ടാക്കുന്ന ഒരു ഒരു കമ്പനിയുണ്ട്. അപ്പോൾ ഈ കോവിഡിന് തൊട്ട് മുമ്പുള്ള സമയത്ത് വരെ കംപ്ലീറ്റ് പ്രൊഡക്റ്റുകൾ ഈ
ഈ ഉൽപ്പന്നത്തിന്റെ പാർട്സ് മുഴുവൻ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ചൈനയിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാ പാർട്ടും ചൈനയിൽ നിന്ന് വരും, നമ്മൾ ഇവിടെ ഇത് അസംബിൾ ചെയ്യും, ഇവിടെ അസംബിൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളിത് മാർക്കറ്റിലേക്ക് വിടും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതിന് ഭയങ്കര കോസ്റ്റ് ആണ്, അത്യാവശ്യം നല്ല വിലയുള്ള സംഭവമാണ്. 5 ലാക്സ് നല്ലൊരു പ്രോഡക്റ്റിന് 5 ലാക്സ് ഒക്കെ ഓരോ ഇൻഡസ്ട്രീടെ അനുസരിച്ചിരിക്കും കേട്ടോ, ഏത് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചാണ് അതിന്റെ റേറ്റ് ഒക്കെ വ്യത്യാസം. അപ്പൊ നല്ല വിലയുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇതിന്റെ പാർട്ടുകൾക്കെല്ലാം നല്ല വിലയാണ്. അപ്പോൾ ഇദ്ദേഹമായിട്ട് ഞാനിങ്ങനെ ഒരിക്കലും സംസാരിച്ചപ്പോൾ ഇതിനകത്തുള്ള ഒരു ഒരു പാർട്ടുണ്ട്, ഇതിന് മെയിൻ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പാർട്ടുണ്ട്. ഏ ആ പാർട്ട് ഇതാണ്. അതായത് ഇത് ഇത് നമ്മളിത് ഈ മെഷീനകത്തേക്ക് ഇത് കയറ്റി വിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു സിഗ്നൽ വരും. ഇങ്ങനെ ഒരു സിഗ്നലാണ് കിട്ടുക. ഏ ഈ സിഗ്നൽ വരും, ഈ സിഗ്നൽ വരുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അത് പ്രശ്നമൊന്നുമില്ല. അത് ഡയറക്റ്റ് അതിന് മെഷീൻ വെച്ചിട്ട് കുറച്ച് ഇലക്ട്രോണിക്സും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഇതിന്റെ ഈ സിഗ്നൽസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഇതിന്റെ സിഗ്നൽ ഔട്ട്പുട്ട് എന്ന് പറയാം. അപ്പൊ പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ചാല് ഈ സിഗ്നൽ കിട്ടിയിട്ട് ഇതിനകത്ത് എത്രമാത്രം പ്യൂരിറ്റി ഉണ്ട് ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ചെറിയ, ഇതിനകത്ത് വളരെ ചെറിയൊരു മെഷീൻ ഉണ്ട്, ഒരു ഒരു ചെറിയൊരു മെഷീൻ, ഒരു നമ്മുടെ മൊബൈൽ ഫോണിന്റെ അത്രയുള്ള ഒരു ചെറിയ മെഷീൻ, കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ട്. ഈ മെഷീനും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ നമുക്ക് അൺലോക്ക് ചെയ്യാനോ ഇതിനകത്താണ് ഈ മെഷീനകത്താണ് ഇതിന്റെ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഡിമാൻഡ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ആ ഡിമാൻഡിലുള്ള മെഷീൻ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് വരും. ഇതാണ് ഇതിന്റെ ഐഡിയ. അപ്പൊ ഇത് ഇവർ പറയുന്നത് വെച്ചാൽ ഇതിന്റെ ഉൽപ്പന്നത്തിന്റെ റേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു 40,000 to 50,000 ഒക്കെ വരും. ഒരു 50,000 റേഞ്ചിലുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ചെറിയ പ്രോഡക്റ്റ്. അപ്പൊ ഇതിന്റെ മേജർ പാർട്ടാണ് ഈ വലിയ ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫിന്റെ വലിയൊരു പാർട്ടാണ് ഈ ചെറിയ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ സാധനം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം പോലും ഇന്ത്യയിലില്ല. ഇതാണ് റീസൺ, ഒരു സ്ഥലം പോലും ഇന്ത്യയിലില്ല. അപ്പോൾ നമുക്കിതിവിടെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നമുക്കൊരു 5,000 rupees ഒക്കെ ചേഞ്ച് വരുള്ളൂ. ഒരു 5,000 അത്ര റേഞ്ച് വരുള്ളൂ. പക്ഷെ നിങ്ങൾ ചൈനയിൽ ഇവിടെ വരുമ്പോൾ 50,000 rupees ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പൊ അങ്ങനെ ഈ നമ്മളിത് ഇവിടെ തദ്ദേശീയമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ സംഗതി ഒക്കെ നമുക്ക് എന്താ പറയാ, മൊത്തത്തിൽ ഇതിന്റെ റേറ്റ് കുറയും. അപ്പൊ ഈ പുള്ളി ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഇതിനകത്ത് കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ മാത്തമാറ്റിക്സ് എന്താണെന്നറിയോ, നിങ്ങൾ ന്യൂമറിക്കൽ അനാലിസിസ് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് അല്ലേ, ന്യൂമറിക്കൽ അനാലിസിസ് പഠിച്ചോ? ഏതെങ്കിലും ഒരു സമയം പഠിക്കുന്നുണ്ടോ? മേ ബി ചിലപ്പോ 5th or 6th ആയിരിക്കാം. പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും, ചാറ്റ് ചെയ്താലും മതി. ന്യൂമറിക്കൽ അനാലിസിസ് ലൈക്ക് ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. സിംസൺസ് 1/3 റൂൾ, സിംസൺസ് 3/8 റൂൾ, ട്രപ്പീസോയിഡൽ റൂൾ, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇനി കേട്ടിട്ടില്ല, നിങ്ങളത് കേൾക്കും ഐ എം ഷുവർ. ഏതെങ്കിലും ഒരു സെമ്മിൽ നിങ്ങളത് പഠിക്കും, ന്യൂമറിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോ ഇതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. അതായത് ഇവിടെ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് കാണുന്നുണ്ടല്ലോ, ഈ ഗ്രാഫിന്റെ ഇപ്പൊ ഒരു ഒരു പീക്ക്, ഇത് കുറെ പീക്കുകളുണ്ട്, ഇവിടെ മൊത്തം 5 പീക്കുകളുണ്ട്. ഈ ഒരു പീക്കിന്റെ ഏരിയ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം, ഇതാണ് ഇതിന്റെ പ്രോബ്ലം. ഈ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് ആണ്. ഈ ഏരിയ കണ്ടുപിടിക്കണം, ഈ ഏരിയ കണ്ടുപിടിക്കുന്ന ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇവർക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഏരിയ കണ്ടുപിടിക്കണമെന്ന് ഇവർക്ക് അറിയില്ല, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മാത്തമാറ്റിക്സ്. ഈ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അത് ന്യൂമറിക്കൽ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം, ഇതിന്റെ ഏരിയ. അതിന് ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ന്യൂമറിക്കൽ അനാലിസിസ് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ് ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ, നോട്ട് ലൈക്ക് ദ യൂഷ്വൽ ഇന്റഗ്രേഷൻ. ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ ആണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. ഫോർമുലാസ് ആണ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യാൻ ആൻസർ കിട്ടും. ഒരു ഫോർമുല ഉണ്ട്, ഫോർമുല ഓർക്കുക, വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുക, എൽഗെറ്റ് ആൻസർ. ഓക്കെ, സോ ഇറ്റ് ഈസ് റിയലി സിമ്പിൾ അതാണ്. പക്ഷേ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുപോലെയുള്ള റിയൽ സിഗ്നൽസ് പറയുമ്പോൾ ഇതിന്റെ പീക്കുകളുടെ ഏരിയ, ഈ ഏരിയ വെച്ചിട്ടാണ് ഇതിനകത്ത് എത്രമാത്രം എന്താ പറയാ പ്യൂരിറ്റി ഉണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിന്റെ ലോജിക്. അപ്പൊ ഇദ്ദേഹം കിടന്ന് വിഷമിക്കുകയാണ് ഇതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ച് പറയുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അപ്പൊ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുക. ഞാൻ പറഞ്ഞു ദാറ്റ് ഇസ് റിയലി ഈസി. അപ്പൊ ഞാൻ ഇതിന്റെ ഫോർമുലാസും അദ്ദേഹത്തിന് കൊടുത്തു, എന്നിട്ട് ഞങ്ങൾ ഇതിന്റെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ട്. പക്ഷെ ആക്ച്വലി ആ പ്രോബ്ലത്തിന്റെ, അപ്പൊ ഇത് സി ഒരു മാത്തമാറ്റീഷ്യന് മാത്രം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ആക്ച്വലി ഇറ്റ്സ് എ കമ്പൈൻഡ് എഫേർട്ട്. വി നീഡ് ദ ഹെൽപ്പ് ഓഫ് എ മാത്തമാറ്റീഷ്യൻ ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആൻഡ് ഇലക്ട്രിക്കൽ ഐ മീൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ. അപ്പൊ ഇതെല്ലാം വേണം. എല്ലാവരും ഉണ്ടെങ്കിലും ഇതുപോലെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് സി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒറ്റ ഫോർമുലയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ കംപ്ലീറ്റ് കാൽക്കുലേഷൻസ് വരിക. ബാക്കിയൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ എന്തുകൊണ്ടോ ആ സംഭവം നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. അതാണ് എൻ്റെ ഒരു സംഭവം, പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ്, ഇത് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഡയറക്റ്റ്ലി വെച്ചത്. അപ്പോൾ
സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ സാധാരണഗതിയിൽ ഇതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ പ്രോബ്ലം, ഇതുപോലെയുള്ള ഇത് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള 100 കണക്കിന് മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലംസ് ഇൻഡസ്ട്രിയിൽ അൺസോൾഡ് ആണ്. സ്റ്റിൽ ഇപ്പോഴും നമ്മൾ ഇത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പല പ്രൊഡക്റ്റുകളും പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ഈ പറയുന്ന മാത്തമാറ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വേറെ ഒരു എക്സാമ്പിൾ ഞാൻ കാഷ്വൽ ആയിട്ട് നിങ്ങളോട് പറയാം. ഇപ്പോ മേ ബി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോ ലീനിയർ ആൾജിബ്ര മെട്രിക്സുകളൊക്കെ പഠിക്കുന്നുണ്ടാവും. കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മെട്രിക്സുകളും ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന ഒരു ഒരു സബ്ജക്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പൊ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു മൊബൈൽ ടെക്സ്റ്റ് ആദികളാണല്ലേ, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനും അതിന്റെ എല്ലാം നിങ്ങൾക്ക് അറിയാം. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും അതിനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാം. എന്റെ ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് പറഞ്ഞാൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് നമ്മൾ പറയും, ഒരു ഇമേജ് റൊട്ടേഷൻ. അപ്പൊ അതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെട്രിക്സ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടിക്കോളൂ, റൈറ്റ്? നിങ്ങൾക്ക് ആക്ച്വലി അത് റൊട്ടേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, പക്ഷേ ഇത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ തിയററ്റിക്കലി പഠിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ല ഇത് എവിടെയാണ് യൂസ് ചെയ്യാൻ. ഇതൊക്കെ നിങ്ങളുടെ മൊബൈലിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ പഠിച്ച ഈ ഐഡിയാസും ഈ മെട്രിക്സുകളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ മൊബൈലിലുള്ള പല പല അല്ല എല്ലാ ആപ്പുകളും ഇതിന്റെ പിന്നിലൊരു മാത്തമാറ്റിക്സ് വെച്ച് സോഫ്റ്റ്വെയർ എടുത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്ച്വലി. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്താണ്, നമ്മൾ ഈ മാത്തമാറ്റിക്സ് പഠിച്ചു പോവാണ്. നമ്മൾ എന്തിനാ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു മാത്തമാറ്റിക്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് എവിടെയാണ് അപ്ലൈ ചെയ്യുക, അതിനകത്ത് എനിക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുക. നമ്മൾ ഈ പഠി കംപ്ലീറ്റ് എസ്പെഷ്യലി ഡിഗ്രി മുതൽ പഠിക്കുന്ന എല്ലാ മാത്തമാറ്റിക്സിന്റെയും ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയറുള്ള ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരുപക്ഷെ ടീച്ചിങ്ങിൽ എത്താൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ അത് ഇൻഡസ്ട്രിയിൽ ഹൗ ദീസ് തിയറീസ് ഓർ ദീസ് കോൺസെപ്റ്റ്സ് ആർ അപ്ലൈഡ്, അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. പറയാൻ മനസ്സിലായി. ഇപ്പോൾ ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും ഇത് എന്തിനാണ് ഉപയോഗിക്കുക, ഇത് ഏതൊക്കെ സോഫ്റ്റ്വെയറിലായിരിക്കും ഉപയോഗിക്കുക, എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ പ്രോഗ്രാം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒരു വർഷം പഠിക്കുന്നുണ്ടാവായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ആൻഡ് വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, നിങ്ങൾ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ് പേപ്പറും പഠിക്കുന്നുണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ റിസർച്ചുകൾ നടക്കുമ്പോൾ, ഇപ്പോൾ ഏത് മേഖലയിൽ റിസർച്ചുകളുണ്ടല്ലോ, റിസർച്ചുകൾ നടക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടിക്കലി പോസിബിൾ എന്ന് പറയുന്നത് എന്താ പറയുക, ഡേറ്റ കളക്ട് ചെയ്യുക. റൈറ്റ്? ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഴയെക്കുറിച്ച് പഠിക്കണമെന്ന് വിചാരിക്കുക. മഴയെക്കുറിച്ച് പഠിക്കുന്നവരുടെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ഡേറ്റ. അത് മേ ബി ഡെയിലി വേജസ് ആയിരിക്കാം, മണിക്കൂറിന് കിട്ടുന്ന ഡേറ്റ ആയിരിക്കാം, ഒരു സെക്കൻഡുകൾ വ്യത്യാസം എടുക്കുന്ന ഡേറ്റ. അപ്പോൾ ഒരു ഹ്യൂജ് കളക്ഷൻ ഓഫ് ഡേറ്റ നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഡേറ്റയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. റൈറ്റ്? അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യുസാറ്റിൽ ഈ ബയോ, ഇപ്പോൾ ആക്ച്വലി മൈ വൈഫ് ഈസ് ഡൂയിങ് റിസർച്ച് ഇൻ ക്യുസാറ്റ്. അപ്പോൾ അത് ഈ മറൈൻ ബയോളജി ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ സാമ്പിൾ കളക്ഷനും അതിൻ്റെ ഡേറ്റാസും അവരുടെ കയ്യിലുണ്ട്, ഇഷ്ടം പോലെ. അത് അത് നമ്മുടെ ലാൻഡിൽ നിന്ന് എടുക്കുന്നതാവാം, പുഴയിൽ നിന്ന് എടുക്കുന്നതാവാം, ആർട്ടിക്കിൽ നിന്ന് എടുക്കുന്നതാവാം, സമുദ്രത്തിൽ നിന്ന് എടുക്കുന്നതാവാം, പലതരം ഡേറ്റ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് അനലൈസ് ചെയ്യും. റൈറ്റ്? അവിടെ എല്ലാം ബയോളജി പഠിച്ചിരുന്ന കുട്ടികളാണ്. ആൻഡ് ഇവർക്ക് ഈ ഡേറ്റ അനലൈസ് ചെയ്ത് പറ്റും. അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഒബ്സർവേഷൻ, അതിൻ്റെ കൺക്ലൂഷനെ കിട്ടാൻ പറ്റുള്ളൂ. അവരിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവർ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് അറിയാം. അവർക്ക് പ്രൈമർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, പൈത്തൺ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അപ്പോൾ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറുകൾ ഇവരുടെ കയ്യിലുണ്ട്. ബെസ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, കുറേ സോഫ്റ്റ്വെയർ ഉണ്ട് ഇവരുടെ കയ്യിൽ. ഈ സോഫ്റ്റ്വെയറിൽ ഇവർക്ക് ഉപയോഗിക്കാനും അറിയില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറെ കുറിച്ച് ഞാൻ പറയാം, ഇത് ഉപയോഗിക്കാനും അറിയില്ല. എങ്ങനെയെങ്കിലും യൂട്യൂബ് കണ്ട് ഈ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഹൗ ടു ഇന്റർപ്രറ്റ് ദിസ് റിസൾട്ട്, അതാണ് പ്രശ്നം. ഇതും ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇതും വലിയൊരു ഗ്യാപ്പാണ്. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി അവർ വളരെയധികം കഷ്ടപ്പെടുകയാണ്. അവർ ചെയ്യുന്നത് വെച്ചാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. യൂട്യൂബിൽ ഇപ്പോൾ എസ് പി എസ് എസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് ഇവർ എന്ത് ചെയ്യും, ഇവർ പോയിട്ട് ഒരു പെർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവർക്കൊരു കോറിലേഷൻ, അല്ലെങ്കിൽ അനോവ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്, കാനോണിക്കൽ കമ്പോണന്റ് അനാലിസിസ്, ഇങ്ങനെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. മൾട്ടി വേരിയേറ്റ് അനാലിസിസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡേറ്റ ഇവർക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ
വാട്ട് ഡു ഇസ് അവർക്ക് കയ്യിലുള്ള സോഫ്റ്റ്വെയർ ആണ് നോക്കും. ഈ സോഫ്റ്റ്വെയറിനകത്ത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കും, യൂട്യൂബിലെടുത്ത് സെർച്ച് ചെയ്യും. അപ്പൊ അത് കിട്ടും, റൈറ്റ്? അത് അവർക്ക് കിട്ടും. അപ്പൊ അത് പ്രശ്നമല്ല, അവർക്ക് ഈ സോഫ്റ്റ്വെയർ ഉണ്ട്. പ്രശ്നം ഇതിന്റെ റിസൾട്ട്, ഹൗ ടു ഇന്റർപ്രറ്റ് ദിസ് റിസൾട്ട്, ഇതാണ് ഇവിടെ പ്രശ്നം, റൈറ്റ്? അപ്പൊ ആക്ച്വലി ഇത് പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ആരാന്നുള്ളത് ആലോചിച്ച് നോക്കാം. ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വലിയൊരു ശതമാനം ആൾക്കാരാണ് ഇവിടെ യൂസ് ചെയ്യുക. ഒരു ഒരു വലിയ പോപ്പുലേഷൻ ഇപ്പുറത്തുണ്ട്, അവരാണ് ഇത് യൂസ് ചെയ്യുക. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്ന ആൾക്കാർ ഇത് എത്രമാത്രം ഈ ആക്ച്വൽ നീഡുള്ള ആൾക്കാരിലേക്ക് ഇവരുടെ ഈ നോളജ് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നത്തിന് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഞാനൊരു ബി എസ് സി അല്ലെ എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സുകാരനാണെന്ന് വിചാരിക്കും. അവർ തിയറീസ് നമ്മുടെ ഒരു ഒരു വിദ്യാഭ്യാസത്തിന്റെ രീതി അതാണ്, നമ്മൾ തിയറീസ് എല്ലാം പഠിക്കണ്ടാവും, കംപ്ലീറ്റ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാമായിരിക്കും. പക്ഷേ ഒരു റിയൽ ഡേറ്റ തന്നിട്ട് ഹൗ ടു അനലൈസ് ദിസ് ഈസ് വാട്ട് ഐ നീഡ്, എനിക്ക് വേണ്ടത് ഇതാണ്, ഇതാണ് എന്റെ ഡേറ്റ, എങ്ങനെ ഇങ്ങോട്ട് എത്താൻ പറ്റും, എന്ത് അനാലിസിസ് ചെയ്യണം, ആ അനാലിസിന് എന്ത് കൺക്ലൂഷൻ കിട്ടും, ഇതാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. ഓക്കെ, ഇത് കൊടുക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ച ആൾക്കാർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് വ്യത്യാസം മനസ്സിലാക്കേണ്ടത്? നമ്മൾ പഠിച്ച സ്ഥലത്ത് നിന്നും ആക്ച്വൽ ഡേറ്റ എടുത്തിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പഠിക്കണം. അത് ഡീൽ ചെയ്തിട്ട് ഇത് ഇന്റർപ്രറ്റ് ചെയ്യാനും ഇത് പലതരത്തിൽ ചെയ്ത് നമുക്കൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ആലോചിക്കുമോ, നിങ്ങൾ എന്നിട്ട് സി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു നാലോ അഞ്ചോ ആൾക്കാർ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സ് ആരൊക്കെ കൂടി ഇരുന്നിട്ട് ആൻഡ് യു സ്റ്റാർട്ട് എന്താ പറയാ ഒരു 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 സംരംഭമായിട്ട് തുടങ്ങുക, റൈറ്റ്? ഒരു സംരംഭമായിട്ട് തുടങ്ങുക ആൻഡ് ദീസ് ആർ യുവർ സർവീസസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് അന്വേഷിച്ചു വന്നോളൂ. പക്ഷെ അവർ തരുന്ന ഏറ്റവും നിങ്ങൾക്ക് തരില്ല, വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അത് ഡീൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര സെക്യൂരിറ്റിക്ക് വേണ്ടി വരും, ഡേറ്റാ സെക്യൂരിറ്റി. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ സംഭവങ്ങളാണ് ഈ പറഞ്ഞ ഞാൻ ഈ പറയുന്ന സിമ്പിൾ ഐഡിയ ആണ് നമ്മൾ ഈ ഡേറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതിനകത്ത് ചെയ്യുന്ന ഇതാണ്. അതിനകത്ത് സ്റ്റാറ്റിസ്റ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ദേ നോ ദ തിയറി ആൻഡ് എവറിഥിങ്. ഓക്കെ, പക്ഷെ ഒരു പ്രോഗ്രാമർ ഇതെല്ലാം ഈ തിയറി എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയറുകളിൽ. അപ്പോൾ ബാക്കി ആൾക്കാർക്ക് ഇതിന്റെ കോൺസെപ്റ്റ് ഇത് എങ്ങനെ ചെയ്യുന്നു എന്നറിയില്ല, അത് ഡയറക്റ്റ് സോഫ്റ്റ്വെയർ വരും. ബട്ട് ഹൗ ടു ഇന്റർപ്രറ്റ് ദ റിസൾട്ട്, ഈ ഡേറ്റയ്ക്ക് അത് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടോ, അപ്പൊ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോ ദിസ് ഈസ് ദ എന്താ പറയാ ഇൻഡസ്ട്രിയും നമ്മൾ ഈ നിൽക്കുന്ന ആക്ച്വൽ സബ്ജക്ട് നമ്മൾ ഡിഫറൻസ് ചെയ്താണ്, ഇതാണ് നമുക്ക് മാറ്റേണ്ടത്, റൈറ്റ്? അപ്പൊ ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഗൂഗിൾ ആമസോൺ പോലുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം ഈ പറയുന്ന അവരൊക്കെ തീർച്ചയായിട്ടും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ആൾക്കാരെല്ലാം അവർ അബ്സോർബ് ചെയ്യും. കാരണം അവർക്ക് ഇതിന്റെ ആവശ്യമുണ്ട്, അവർക്ക് സബ്ജക്റ്റും വേണം, അത് പ്രോഗ്രാം ആക്കണം, അത് അത് വലിയ സോഫ്റ്റ്വെയറുകളാക്കി മാർക്കറ്റിലേക്ക് കൊടുക്കണം. അപ്പൊ അതാണ് അവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യാന്നാ ചോദിക്കാം, റൈറ്റ്? സോ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഇതാണ്, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലുള്ള ബേസിക് നോളജ് വേണം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഐ എം ഷുവർ ദാറ്റ് യു ഓൾ വിൽ ഫൈൻഡ് എക്സ് ഡെറിവേറ്റീവ്. ഇതിന്റെ ഡെറിവേറ്റീവ് 2x ആണ് എന്ന് നിങ്ങൾ പറയും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഈ ഡെറിവേറ്റീവ് കാണാനല്ല, അത് നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഇട്ട് അവർ ചെയ്തു തരും, ഡെറിവേറ്റീവ് ചെയ്തു തരും. പക്ഷെ വാട്ട് ഡസ് ഇറ്റ് മീൻ, അതാണ് അറിയേണ്ടത്. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഒരു മോഡിലേക്ക് തുറന്നിരിക്കുന്ന ഒരു പരാബോളയാണെന്നും അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റില് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ഡെറിവേറ്റീവ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അത് ഇപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ തന്നിട്ടില്ലെങ്കിൽ തന്നെ ഒരു ഒരു പാർട്ടിക്കിൾ പരാബോളിക് ഷേപ്പിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിലെ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്ന അതിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ പോകുമെന്നും, അപ്പൊ ഇതാണ് ആക്ച്വൽ പ്രോബ്ലം. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ് ഏതെങ്കിലും ഡയറക്ഷനിൽ, അപ്പൊ ആ ഡയറക്ഷനെ നമ്മൾ മാത്തമാറ്റിക്കലി എന്ത് ചെയ്യണം, ഒരു കർവായിട്ട് റെപ്രസെന്റ് ചെയ്യണം. സോ യു ഹാവ് ടു കൺസ്ട്രക്ട് എ ഫംഗ്ഷൻ. അങ്ങനെ ഒരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ അതിന്റെ ടാൻജൻഷ്യൽ കർവ് നിങ്ങൾ വരയ്ക്കണം, അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം, അതാണ് ഡെറിവേറ്റീവ്. അപ്പൊ ഇങ്ങനെയുള്ള മനസ്സിലാക്കലാണ് നമുക്ക് വേണ്ടത്, റൈറ്റ്? അപ്പൊ ബാക്കി എന്താ പറയുക, വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ആസ് ആൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് പാർട്ട് ഈസ് ഓക്കെ. ബട്ട് ഇൻഡസ്ട്രി നീഡ്സ് ദി അതർ വേ അറൗണ്ട്, ലൈക്ക് വാട്ട് ഡസ് ഇറ്റ് മീൻ. ഒരു ഒരു ആക്ച്വൽ പ്രോബ്ലം നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. അപ്പൊ അതാണ് ബേസിക് നോളജ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങളെ നിങ്ങളുടെ പഠനം നിങ്ങൾ ഒന്ന് റീ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡെഫിനറ്റ്ലി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് മാത്രം ഇന്ന് നമുക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ യു ക്യാൻ ജസ്റ്റ് ടീച്ച് ദ കോൺസെപ്റ്റ്, ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് നോ കമ്പ്യൂട്ടർ പ്രോഗ്രാം. നല്ല ഒരു മാത്തമാറ്റീഷ്യൻസിന് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അത്യാവശ്യം ബേസിക് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടേ അല്ല.
ഇറ്റ്സ് റിയലി ഈസി. ഒരുപക്ഷെ നമ്മളത് പഠിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടം പോലെ ഓപ്പൺ സോഴ്സ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ലൈക്ക് യു ഹാവ് ടു ഓപ്റ്റ്, എസ്പെഷ്യലി പൈത്തൺ പോലെയോ അല്ലെങ്കിൽ ആറ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങൾ പഠിക്കണം. പ്രോഗ്രാമിന്റെ ബേസിക് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ തിയറീസ് ഒക്കെ ഈ പ്രോഗ്രാമിങ്ങൾ ചെയ്തു നോക്കണം. അപ്പോഴാണ് നിങ്ങൾ ഇൻഡസ്ട്രിക്ക് ഫിറ്റ് ആകുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറുക. റൈറ്റ്? ആൻഡ് ഡെഫിനറ്റ്ലി യു ഷുഡ് ബി ടെക് സാവി. എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഓൺലൈൻ ഐ മീൻ കമ്പ്യൂട്ടർ റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ധാരണ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഒരു സി ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒരു ഒരെണ്ണത്തിന്റെ പാത്ത് ട്രേസ് ചെയ്യണം. എന്തെങ്കിലും മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പാത്ത് ട്രേസ് ചെയ്യണം. ആ പാത്ത് ട്രേസ് ചെയ്തിട്ട് അതിന്റെ കെർവ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ യു ഷുഡ് നോ ദാറ്റ്. അത് നമ്മൾ എക്സ് വൈ ഒരു പേപ്പർ എടുത്തിട്ട് എക്സ് വൈ ആക്സിസ് വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടറിൽ ചെയ്യണം. റൈറ്റ്? ഒരു എക്സ് വൈ പ്ലെയിനിൽ ലൈക്ക് ഈ ഇതിന്റെ പോയിന്റ് ഒബ്ജക്ട്സിന്റെ ഒക്കെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് അത് കെർവ് നിങ്ങൾ ട്രേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ടെക്സാരി ആയിരിക്കണം. അപ്പൊ അതാണ് വേണ്ടത്. അത് നിങ്ങളെ സംബന്ധിച്ചത് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ അതിനുള്ള എല്ലാവിധ സോഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ ഇതാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. സി, നോട്ട് ജസ്റ്റ് മാത്തമാറ്റിക്സ്, നോട്ട് ജസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, നോട്ട് ജസ്റ്റ് ടെക് സാവി, ബട്ട് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് ടുഗെദർ. ഇതെല്ലാം വേണം. അപ്പോഴാണ് ഇൻഡസ്ട്രിക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് മാത്രമായാലും പോരാ, എനിക്ക് ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ മറ്റുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് അവിടെയാണ് എന്റെ ഡ്യൂട്ടി. സി, വെൻ യു ക്രിയേറ്റ് എ പ്രൊഫൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്പെസിഫിക്കലി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പറയണം. അതിനകത്ത് ഈ മൂന്ന് സംഭവങ്ങൾ വേണം. അതായത്, ഒന്ന്, നിങ്ങളുടെ അക്കാഡമിക് സ്കിൽസ് വേണം. രണ്ട്, കമ്പ്യൂട്ടർ സ്കിൽസ് വേണം. കമ്പ്യൂട്ടർ സ്കിൽസ് എന്ന് വെച്ചാൽ ഐ നോ MS വേർഡ്, ഓഫീസ് എന്ന് പറയുന്നതൊക്കെ പണ്ടത്തെ ആൾക്കാർ എഴുതിക്കൊണ്ടിരുന്നതാണ്. സി, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കിനും ഡെഫിനറ്റ്ലി നിങ്ങളുടെ റെസ്യൂമയിൽ നിങ്ങൾക്ക് വെക്കാൻ ഏതെങ്കിലും നല്ല കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഇതിൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്ടുകൾ കാണിക്കണം. അറ്റ്ലീസ്റ്റ് ഇൻ ദ ഫൈനൽ സെം യു ഷുഡ് ഡു എ പ്രൊജക്ട് സംതിങ് റിലേറ്റഡ് ടു അറ്റ്ലീസ്റ്റ് വാട്ട് എവർ ബി ദ പ്രൊജക്ട് ദാറ്റ് യു ആർ ഗോയിങ് ടു ഓപ്റ്റ് ഫോർ. അതിന്റെ ഒരു പ്രോഗ്രാമിംഗ് കൂടി എഴുതണം. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം മിനിമം. എന്നിട്ട് അതൊക്കെ നിങ്ങളുടെ ബയോഡേറ്റിൽ നിങ്ങൾ കാണിക്കണം. ഓക്കെ, ആൻഡ് ഓൾ യുവർ അതർ ടെക്നിക്കൽ സ്കിൽസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞു കോൺസെപ്റ്റ്സ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. റൈറ്റ്? പിന്നെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് പൈത്തൺ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആറ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കും. അതുപോലെ ടെക്നിക്കൽ റൈറ്റിംഗിന് ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ ആണ് ലാറ്റെക്. ലാറ്റെക് ഒക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോ ആക്ച്വലി ലാറ്റെക് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ലാറ്റെക് ഇപ്പൊ അറിയുള്ളൂ. പക്ഷെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ടെക്നിക്കൽ റൈറ്റിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് നിങ്ങളത് കാണിക്കാൻ വരണം. സി, ഐ ആം കോൺഫിഡന്റ് ഇൻ ദാറ്റ് ഐ ക്യാൻ ഡു ദിസ് എന്ന് നിങ്ങൾ ഒരാൾക്ക് പറയാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ജോബ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫ്രീലാൻസ് ആയിട്ടെങ്കിലും വർക്ക് ചെയ്യാം. അതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് വെറുതെ ഒരു മണിക്കൂർ വർക്ക് ചെയ്തിട്ട് സാധനം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 100 രൂപ കിട്ടുമെങ്കിൽ ദാറ്റ്സ് കൂൾ, റൈറ്റ്? അപ്പൊ അത് അതാണ് എന്റെ വ്യത്യാസം എന്ന് പറയാം. സി, സോ ദേർ ആർ ഇൻഫിനിറ്റ്ലി മെനി ഓപ്ഷൻസ് അവൈലബിൾ. അതാണ്, ജോബ് ഇല്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഇല്ല. ബട്ട് ജനറലി പീപ്പിൾ ആർ നോട്ട് ഫിറ്റ് ഫോർ ജോബ്സ്. അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് മെയിൻ സംഭവം. ഓക്കെ, ആൻഡ് അനദർ ഓപ്ഷൻ ഈസ് ദാറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണം എന്നുള്ളതാണ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു നോ പ്രൊവിഡൻസ് കോളേജ് എന്ന് പറയുന്നതല്ല എന്നല്ല ഞങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു IIT-യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ NIT പോലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അത് ഒരുപക്ഷെ സാറ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് പറഞ്ഞുതരും സെക്കൻഡ് സെഷനായി. ഞാൻ അതിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുതരാം. അങ്ങനെയാണ് നമ്മൾ ടെക്സാഗിക്കായിട്ട് മാറുക. അല്ലെങ്കിൽ നമ്മൾ വെച്ചാൽ നമ്മൾ എപ്പോഴും വാട്ട് യു തിങ്ക് ദാറ്റ് യുനോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതാണ് എല്ലാം നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കും. നൗ യു ആർ ഹാപ്പി, നിങ്ങൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകാം, കോളേജിൽ നിന്ന് വീട്ടിൽ പോകാം, അല്ലെ, നിങ്ങൾക്ക് പരിചയമുള്ള അന്തരീക്ഷമൊക്കെയാണ്. ബട്ട് യു ഹാവ് ടു ബ്രേക്ക് ദാറ്റ് സിറ്റുവേഷൻ. ഇതിൽ നിന്ന് പുറത്തോട്ട് പോകണം. ഇതിൽ നിന്ന് പുറത്തോട്ട് പോയിട്ട് എല്ലായ്പ്പോഴും നമുക്കൊരു അൺസെർട്ടനിറ്റിയും അൺകംഫർട്ടബിളും വരുമ്പോഴേ നിങ്ങൾ സർവൈവ് ചെയ്യാൻ പഠിക്കും. ആ സർവൈവലാണ് നിങ്ങളെ ഫിറ്റ് ആക്കി മാറ്റുക. അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കിടത്തേക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നിങ്ങൾക്ക് ഇനി ഇൻഡസ്ട്രിയൊക്കെ നോക്കിയിരിക്കും നിങ്ങളെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ അതാണ് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് തരിക. റൈറ്റ്? അപ്പോ അതുകൊണ്ട് തന്നെ സോ അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് IIT ജാം.
അപ്പോൾ ലേവിംഗിൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്. അത് ഞങ്ങൾ മാത്തമാറ്റിക്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് കൺഫൈൻ ടു ഓൺലി ഐ ഐ ടി ജാം, ബട്ട് എനി കൈൻഡ് ഓഫ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. നിങ്ങൾ പറ്റിയിട്ട് ബാങ്ക് ജോബാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ തന്നെ യു ഹാവ് ടു എന്താ പറയാ പ്രിപ്പയർ ഫോർ ദാറ്റ്. അതാണ് അതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ ബ്രീഫായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം സർ നിങ്ങളോട് സെക്കൻഡ് സെഷൻ വിൽ ബിഗിൻ സെക്കൻഡ് സെഷൻ. ഹലോ, ആം ഐ ഓഡിബിൾ? യാ യാ. ഹലോ, യെസ്. താങ്ക് യു അനൂപ് സർ ഫോർ ദിസ് ഹൈലി ഇൻഫോർമേറ്റീവ് സെഷൻ. ഓക്കെ, താങ്ക് യു. സോ ലെറ്റ്സ് ഗോ ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി സെഷൻ. ആ ഓക്കെ സർ.